Namaskar. Asia Kapil Chiravairigalaya, Indium, Pakistanum, Tamilula, Group Aile, El Classico Pore, Maria Tadinde, Nirasha Ilana, Logam Embadamula, Cricket Arathagar. Sri Lankaile, Candy Rulla, Palekale, Andarashtra, Stadiatilayano, Logam Utunokia, Yuru, Malseram, Narakanitunda. Other than the Renu Pakshe, Mara, Governor Kugir, no Malsera. ഇന്ത്യയുടെ ഇന്നിംഗ്സ് പൂർത്തിയാക്കിയെങ്കിലും പാകിസ്ഥാന്റെ ഇന്നിംഗ്സ് തുടങ്ങാൻ പോലും മഴ അനുവദിച്ചില്ല. ഇതോടെ ഫലമില്ലാതെ കളി ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം പങ്കിടുകയും ചെയ്തു. ടൂർണമെന്റിൽ ഇനി എപ്പോഴായിരിക്കും ഇന്ത്യ പാക് രണ്ടാം റൗണ്ട് പോരാട്ടം സംഭവിക്കുക എന്ന് കാത്തിരിക്കുകയാണ് ആരാധകർ. സൂപ്പർ ഫോറിൽ ഒരിക്കൽ കൂടി ഇരു ടീമുകളും മുഖാമുഖം വരുമെന്ന നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. ഇപ്പോഴിതാ അതേക്കുറിച്ച് ഏറെക്കുറെ തീയതി ഉറപ്പായിരിക്കുകയാണ്. കാര്യമായ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ 10-ാം തീയതി, അതായത് അടുത്ത ഞായറാഴ്ചയായിരിക്കും പകലും രാത്രിയുമായി അയൽക്കാർ വീണ്ടും നേർക്കുനേർ വരിക. നേപ്പാളുമായുള്ള ഉദ്ഘാടന മത്സരത്തിൽ വമ്പൻ ജയം നേടുകയും ഇന്ത്യയുമായുള്ള പോരാട്ടം മഴയെ തുടർന്ന് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തപ്പോൾ 3 പോയിന്റുമായി പാകിസ്ഥാൻ സൂപ്പർ ഫോറിലേക്ക് മുന്നേറിയിരുന്നു. ഇത്തവണ സൂപ്പർ ഫോറിലേക്ക് ടിക്കറ്റ് വാങ്ങിയ ആദ്യത്തെ ടീമും പാകിസ്ഥാൻ തന്നെയായിരുന്നു. ബുധനാഴ്ചയാണ് ടൂർണമെന്റിന്റെ സൂപ്പർ ഫോർ മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത്. ഷെഡ്യൂൾ പ്രകാരം ഞായറാഴ്ചത്തെ സൂപ്പർ ഫോറിൽ പാകിസ്ഥാനും ഗ്രൂപ്പ് എയിലെ 2-ാം സ്ഥാനക്കാരുമാണ് ഏറ്റുമുട്ടുന്നത്. വൈകിട്ട് 3 മണി മുതൽ കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുക. നിലവിൽ ഗ്രൂപ്പ് എയിലെ 2-ാം സ്ഥാനക്കാർ ആരാണെന്ന കാര്യത്തിൽ ഉറപ്പായിട്ടില്ല ഇതുവരെയും. ഇന്ത്യയും നേപ്പാളുമാണ് ഗ്രൂപ്പ് എയിൽ നിന്നും സൂപ്പർ ഫോറിൽ കടക്കുന്ന 2-ാമത്തെ ടീമാകാൻ പോരടിക്കുന്നത്. ഇന്ന് നടക്കാനിരിക്കുന്ന ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള മത്സരം കഴിയുന്നതോടെ ആരായിരിക്കും അതെന്ന ചോദ്യത്തിന് ഉത്തരവും ലഭിക്കും. 1 പോയിന്റുമായി ഇന്ത്യ ഗ്രൂപ്പിൽ 2-ാം സ്ഥാനത്തും പോയിന്റുകളൊന്നുമില്ലാതെ നേപ്പാൾ അവസാന സ്ഥാനത്തുമാണ്. ഇന്ത്യ പാക് കഴിഞ്ഞ മത്സരത്തെ പോലെ തന്നെ ഇന്ത്യ നേപ്പാൾ മത്സരത്തിനും മഴ ഭീഷണിയുണ്ട്. ഈ മത്സരവും ഉപേക്ഷിക്കപ്പെട്ടാൽ ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം പങ്കുവയ്ക്കും. അങ്ങനെ സംഭവിച്ചാൽ 2 പോയിന്റുമായി ഗ്രൂപ്പിലെ 2-ാം സ്ഥാനക്കാരായി ഇന്ത്യ സൂപ്പർ ഫോറിൽ എത്തും. ഇതോടെ അടുത്ത ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ ഫോർ പോരാട്ടം ഉറപ്പാവുകയും ചെയ്യും. എന്നാൽ നേപ്പാൾ ഇന്ത്യക്കെതിരെ അട്ടിമറി ജയം കുറിക്കുകയാണെങ്കിൽ എല്ലാം തകിടം മറിയും, എല്ലാം മാറിമറിയും. അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ 2 പോയിന്റുമായി നേപ്പാൾ ഗ്രൂപ്പിൽ 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയും സൂപ്പർ ഫോറിലേക്ക് യോഗ്യത നേടുകയും ചെയ്യും. 1 പോയിന്റ് മാത്രമുള്ള ഇന്ത്യ സൂപ്പർ ഫോറിലെത്താതെ നാട്ടിലേക്ക് മടങ്ങും. കഴിഞ്ഞ വർഷം UAE നടന്ന ഏഷ്യ കപ്പിലും ഇന്ത്യയും പാകിസ്ഥാനും ഗ്രൂപ്പ് ഘട്ടത്തിലും പിന്നീട് സൂപ്പർ ഫോറിലും കൊമ്പ് കോർത്തിരുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവരെ കൂടാതെ കുഞ്ഞന്മാരായ ഹോങ്കോങ് ആയിരുന്നു ഗ്രൂപ്പിലെ 3-ാമത്തെ ടീം. ആദ്യം പാകിസ്ഥാനെയും പിന്നീട് ഹോങ്കോങ്ങിനെയും തോൽപ്പിച്ച് ഗ്രൂപ്പ് ജേതാക്കളായാണ് ഇന്ത്യ സൂപ്പർ ഫോറിലേക്ക് കുതിച്ചത്. എന്നാൽ സൂപ്പർ ഫോറിൽ ഇന്ത്യ തോൽക്കുകയായിരുന്നു. പാകിസ്ഥാനോടും ശ്രീലങ്കയോടും സൂപ്പർ ഫോറിൽ ഇന്ത്യ തോൽവി അറിഞ്ഞു. അവസാന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചെങ്കിലും ടീം ഫൈനലിലെത്താതെ പുറത്താവുകയും ചെയ്തു.